പ്രീതീസ് കിച്ചൺ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ഫിഷ് മപ്പാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു നമുക്ക് ചട്ടിയിലാണെങ്കിൽ ചട്ടിയിൽ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് നോൺ സ്റ്റിക്കിൻ്റെ ഇതിനകത്ത് വെക്കുന്നതേ ഉള്ളൂ. നമ്മൾ സാധാ ചട്ടി മൺചട്ടി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ നമുക്കൊരു പൊടിക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നാട്ടെ. ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു തരം വെളുത്തുള്ളി പൊളിച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്ത് ഒരു മുഴിച്ച ഒരു ഇഞ്ചി കഷ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇനി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. നമുക്ക് ഇളക്കിയിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കാവേ. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക്, അതായത് ഒരു 12 പച്ചമുളകുകളുണ്ട് കേട്ടോ. അത് മുഴുത്ത പച്ചമുളകാണ്. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഈ പച്ചമുളകാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് കൊടുക്കാം. ഇനി ഒരു 3 ഒരുവിധം മുഴുത്ത സവോള 3 എണ്ണം അരിഞ്ഞത്. നമുക്ക് 1/4 കിലോ മീനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല വെണ്ണം ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇപ്പോൾ ഇത് നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് നിങ്ങൾക്ക് എരിവ് കുറവ് വേണ്ടി വരും, പച്ചമുളകൊക്കെ കുറച്ച്. പക്ഷേ മീനായതുകൊണ്ട് ഇത്തിരി എരിവ് മുളക് പൊടി ഇടുന്നില്ലല്ലോ നമ്മൾ, അതുകൊണ്ട് ശകല എരിവ് വേണം. അതുകൊണ്ട് പച്ചമുളക് ഇത്ര ഇട്ടിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാതെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നോട്ടെ. ആ സമയം നമ്മൾ തീയൊക്കെ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കണേ. നമുക്കിതിനകത്തേക്ക് ഒരു തേങ്ങ എടുത്ത് ഞാൻ പിഴിഞ്ഞ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് 2/2 പാലൊന്ന് ഒഴിച്ചു കൊടുക്കാതെ 2/2 പാൽ ഞാനൊരു മുഴുത്ത കപ്പിന് ഒരു 300 ml കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മീൻ ഇതിനകത്ത് കിടന്ന് നല്ലവണ്ണം വറ്റി പുളി. നമുക്കിതിനകത്തേക്ക് ഇനി കുടംപുളി ഇട്ട് കൊടുക്കണം. കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളിപ്പഴം ഒന്നും ഇട്ടാലും ഈ മീൻ പുളി പിടിക്കത്തില്ല. നമ്മൾ കുടംപുളി തന്നെ ഒരു ശകല ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇത്രയും കുടംപുളി ഇതേ കണ്ടോ, ഒരു മുഴുത്ത പുളിയാണ്, അത് കിച്ചക്കീറി ഇത്രയും കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാതെ, കുടംപുളി ഇടാതെ മീൻ മപ്പാസ് വെച്ചാൽ ശരിയാകത്തില്ല കേട്ടോ. അത് മീനെ പുളിയൊക്കെ എപ്പോഴും പിടിക്കണം, മീനല്ലേ. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ആദ്യം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മപ്പാസ് അല്ലേ, ഒത്തിരി ഉപ്പൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ കിടക്കട്ടെ. ഇനിയിപ്പോൾ ഇത് തിളച്ച് വന്നോട്ടെ. അപ്പോൾ നമ്മൾ ഈ വെള എന്ന് പറയുന്ന ഇത്രയും മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ നെയ്പരവ അങ്ങനെ കുറേ നല്ല നല്ല മീനുകളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിങ്ങനെ മപ്പാസ് വെച്ചെടുക്കാം. അപ്പോൾ അയലയാണേലും നമുക്ക് വെക്കാവേ. അപ്പോൾ ഞാൻ ഈ മീനാണ് അതേപടിയും കിട്ടുവാണ്. ഞാനിത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് അതേപടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു മപ്പാസൊക്കെ വെച്ച് ചോറൊക്കെ കൊടുക്കുന്നത് നല്ല കേട്ടോ. ഇതുപോലത്തെ ഒരു മീൻ ഫുള്ളോടെ കൊടുക്കുമ്പോൾ ഒരു ഗെറ്റപ്പില്ല കാണാനൊക്കെ. അപ്പോൾ ഇങ്ങനെയൊന്ന് മൊത്തം ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ 1/4 കിലോ മീനേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓളെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വീണ്ടും ഞാനിടുന്ന റെസിപ്പിയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈയിടെ ആയിട്ട് കുറച്ച് വീഡിയോ കുറവായിട്ടുകൊണ്ടിരിക്കുന്നത് ഇച്ചിരി ഇവിടെ കേറ്ററിങ്ങിൻ്റെയൊക്കെ നല്ലൊരു തിരക്കുണ്ട് ഇപ്പം. അത് കാരണം എല്ലാം സമയം കിട്ടുന്നില്ല എനിക്ക്, അതുകൊണ്ടാണ് ചെയ്യാൻ കുറഞ്ഞു പോകുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 തക്കാളിപ്പഴം ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരട്ടെ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 തക്കാളിപ്പഴം ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇത് പറ്റിയെന്ന് ചാറൊന്ന് കുറുകയൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേനും നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചാറൊന്ന് ഗ്രേവി ഒന്ന് തൊട്ട് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണ് ആ സമയം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതിനൊരു ശകലം തീ ഒന്ന് കൂട്ടി വെച്ചേക്കാം. ഞാൻ തേങ്ങാപ്പാലായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാകാനേ വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
പെയ്തത് ചെറുതായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ മീൻ അധികം അങ്ങോട്ട് ഒത്തിരി അങ്ങ് വേകണ്ടല്ലോ, തിളയ്ക്കുമ്പോഴേ അങ്ങനെ എന്തോളും മീനെ ഒന്ന് തിളച്ച് വരട്ടെ, നല്ലതായിട്ട് തിളച്ച് നല്ല പറ്റി കുറുകി വരുമ്പോഴത്തേന് നമുക്ക് ഒന്നാം പാൽ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഇടയ്ക്ക് നമ്മൾ ഈ കറി എടുത്തിട്ട് ഈ പാത്രത്തിൻ്റെ രണ്ട് കയ്യിലും പിടിച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലാതെ നമ്മൾ തവിയൊന്നും ഇട്ട് ഇളക്കി കൊടുക്കരുത്, തവിയൊക്കെ ഇട്ട് ഇളക്കി കൊടുത്താൽ ഇത് പൊടിഞ്ഞ് പോകും കേട്ടോ. നമുക്ക് ഒരെണ്ണമായിട്ട് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഒരെണ്ണമായിട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലായിടത്തും ഓൾറെഡി മിക്സ് ആയിക്കോളും. അപ്പോൾ ഇതൊന്നുകൂടെ വറ്റി വരട്ടെ. ഇപ്പം നമ്മുടെ ഭീഷ്മപ്പാസ് ഏകദേശം നല്ലവണ്ണം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം പറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതേക്ക് നമ്മളിനി ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാൽ ഒരു നമ്മൾ മുമ്പേ പറഞ്ഞ 300 ml പകുതിയിൽ ഒരു ലേശവും കൂടി ഉണ്ടായിരുന്നു, അത്ര ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ല തിക്കായിട്ട് അങ്ങ് എടുക്കാൻ വേണ്ടി ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം, നമ്മൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ആയില്ലേ. അപ്പോൾ ഇതുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. ഇത് ഒഴിച്ച ശേഷം നമുക്ക് ഒന്നുകൂടെ ഇതുപോലെ തന്നെ എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാവേ. അധികം ചൂട് പിന്നെ വെക്കുകയും വേണ്ട കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം ഇവിടെ നമ്മുടെ ഫിഷ് മപ്പാസ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാവേ. ഉപ്പും ഇത് പുളിയും എരിവും ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാവേ. ഒരു ലേശ ഉപ്പിൻ്റെ കുറവ് കൂടെ കാണുന്നുണ്ട്, നമുക്കൊരു ലേശ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാവേ. ഒരു ഇത്ര ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഒരു 1/4 teaspoon ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാവേ. ഇപ്പം നമ്മുടെ ഭീഷ്മപ്പാസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു വെള്ളപാത്രത്തിലേക്ക് ഈ ഭീഷ്മപ്പാസ് ഒരെണ്ണമൊന്ന് എടുത്ത് കൊടുക്കാം, വെച്ച് കാണിക്കാവേ. അപ്പം നമ്മുടെ ഭീഷ്മപ്പാസ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഭീഷ്മപ്പാസ് മാത്രം മതി നമുക്ക് കേട്ടോ. അടിപൊളിയായിട്ട് ചോറിടാം കേട്ടോ. അപ്പോൾ ഇത് ഹോട്ടലിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഷാപ്പിലും ഒക്കെ വെക്കുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ നല്ല റെസിപ്പികളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അതുവരേക്ക് ബൈ ബൈ.